നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട് എം പിയായി രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു. വളാടിൽ തൊഴിലുറപ്പ് തൊഴിലാളി വെട്ടേറ്റ് മരിച്ചു. മരിച്ചത് പ്രശാന്തഗിരി ബൈജുവിന്റെ ഭാര്യ സുനി. അതിർത്തി തർക്കമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് സൂചന. ഒരാൾ പോലീസ് കസ്റ്റഡിയിലെന്നും സൂചന. ബാവലിയിൽ വനം വകുപ്പ് വാച്ചറെ കാട്ടാന ചവിട്ടിക്കൊന്നു. ഭാര്യയും സഹപ്രവർത്തകനും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പുൽപ്പള്ളി വേലിയമ്പത്ത് കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. പുൽപ്പള്ളിയിൽ പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമം. മധ്യവയസ്കൻ അറസ്റ്റിൽ. പ്രളയം, പുനർനിർമ്മാണത്തിലെ അനാസ്ഥ. തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ UDF നേതാക്കൾ രംഗത്ത്. 19 ഏകദിന ഉപവാസം. ബത്തേരി ബീനാച്ചിയിൽ ജീവന് ഭീഷണിയായി പാതയോരത്തെ വൻ മരം. മരം മുറിച്ചു മാറ്റണമെന്ന നാട്ടുകാരുടെ ആവശ്യം അധികൃതർ അവഗണിക്കുന്നതായി ആക്ഷേപം. വിശദാംശങ്ങളിലേക്ക്. വയനാട് എം പി ആയി രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശത്തായിരുന്ന രാഹുൽ ഇന്ന് രാവിലെയാണ് ദില്ലിയിലെത്തിയത്. 400,000+ ഭൂരിപക്ഷം നേടിയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും വിജയിച്ചത്. Having been elected a member of the House of the People, do solemnly affirm that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. Thank you. വാളാടിൽ തൊഴിലുറപ്പ് തൊഴിലാളി വെട്ടേറ്റ് മരിച്ചു. വാളാട് പ്രശാന്തഗിരി മടത്താശ്ശേരി ബൈജുവിന്റെ ഭാര്യ സിനിയാണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് സംഭവത്തിന് പിന്നിലെന്ന് പറയുന്നു. ഒരാൾ പോലീസ് കസ്റ്റഡിയിലെന്ന് സൂചന. വീടിനടുത്തായി തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന സിനി രാവിലെ ഭക്ഷണം കഴിക്കാനായി വീട്ടിലേക്ക് പോകുകയായിരുന്നു. നിശ്ചിത സമയം കഴിഞ്ഞും തിരിച്ചെത്താത്തതിനാൽ മറ്റ് തൊഴിലാളികൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് വീടിനുള്ളിൽ കഴുത്തിന് വെട്ടേറ്റ് രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന നിലയിൽ സിനിയെ കണ്ടത്. ഞങ്ങളുടെ കൂടെ പണിയെടുക്കുന്ന ഒരാൾ 10 മണിയായിട്ടും കണ്ടില്ല. 10 മണിക്ക് വന്നു, 10:30 ആയിട്ടും കണ്ടില്ല. അപ്പം ഞങ്ങൾ എന്നാ പറ്റിയെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവർ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ അവൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടു. ഞങ്ങൾ അന്നേരം അടുത്തുള്ളവരെയൊക്കെ വിളിച്ച് ADSനെയൊക്കെ വിളിച്ച് വിവരം അറിയിച്ചു. ഉടൻ തന്നെ തലപ്പുഴ പോലീസിൽ വിവരമറിയിക്കുകയും സിനിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ഭർത്താവ് ബൈജുവും സ്ഥലത്തെത്തി. സിനിക്ക് 6ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 മക്കളുണ്ട്. ബൈജുവിനും കുടുംബത്തിനും സ്ഥല അതിർത്തി സംബന്ധിച്ച് തർക്കമുള്ളതായാണ് അറിയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നും സൂചനയുണ്ട്. കിടക്കുവാണ് ചെന്ന്. ഞങ്ങൾ പൾസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതില്ല. പിന്നെ പോലീസിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് വന്ന് പോലീസ് വണ്ടിക്കാണ് കാര്യങ്ങൾ കൊടുക്കുന്നത്. ഇപ്പോൾ വന്ന് ഇപ്പോഴേക്കാൾ മരിച്ചുപോയി എന്ന് പറയുന്നത് സംഭവം ചെയ്തു ആരെന്നുള്ളതിനെ കുറിച്ചൊന്നൊരു സൂചനയും കാര്യങ്ങളും ഇല്ല. ഇവരെന്തോ അയൽക്കാർ മുമ്പ് എന്തോ അതിർത്തി തർക്കവും കാര്യങ്ങളൊക്കെ നിലനിന്നതാണ്. തൊഴിലുറപ്പ് പണിയെടുക്കുന്ന പെണ്ണുങ്ങൾ കൂടെ പണിയെടുത്തിരുന്ന പെണ്ണിനെ കാണാതുകൊണ്ട് അങ്ങനെ നോക്കി വന്നത്. അന്നേരമാണ് ഈ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചു. CI മണിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി മറ്റു നടപടികൾ സ്വീകരിച്ചു. വയനാട് വിഷൻ, വാളാട്. വനം വകുപ്പ് വാച്ചറെ കാട്ടാന ചവിട്ടിക്കൊന്നു. ബാവലി തോണിക്കടവ് തുറമ്പൂർ കോളനിയിലെ ബസവന്റെ മകൻ കെഞ്ചനാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് സംഭവം. വയനാട് വന്യജീവി സങ്കേതത്തിൽ തോൽപ്പെട്ടി റേഞ്ചിലുള്ള ബാവലി ഫോറസ്റ്റ് സെക്ഷനിൽ താൽക്കാലിക വാച്ചറായ കൊഞ്ചൻ ഭാര്യയ്ക്കും സഹപ്രവർത്തകനുമൊപ്പം ആന്റി പോച്ചിംഗ് ക്യാമ്പിലേക്ക് പോകുന്നതിനിടെയാണ് ആനയുടെ ആക്രമണമുണ്ടായത്. കൂടെയുണ്ടായിരുന്ന ഭാര്യയും സഹപ്രവർത്തകനും ഓടി രക്ഷപ്പെടുകയായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്ത തിരുനെല്ലി പഞ്ചായത്തിൽ കൊഞ്ചന്റെ മരണത്തോടെ 38 വർഷത്തിനിടയിൽ പൊലിഞ്ഞത് 81 മനുഷ്യജീവനുകൾ. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 100 കണക്കിന് ഏക്കർ കൃഷിസ്ഥലങ്ങൾ നശിപ്പിക്കപ്പെട്ടതിന്റെ നാശനഷ്ടം 30 കോടിയിലേറെയാണ്. ഇതുകൂടാതെ വ്യാപാര സ്ഥാപനങ്ങൾ, വീടുകൾ, വാഹനങ്ങൾ എന്നിവ നശിപ്പിക്കപ്പെട്ടതിന്റെ കണക്കുകൾ വേറെയും. 1981 കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ തോൽപ്പെട്ടി സ്വദേശി കുറുമൻ കൊല്ലപ്പെട്ടതോടെയാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കണക്കുകൾ ഔദ്യോഗികമായി ശേഖരിക്കാൻ തുടങ്ങിയത്. ഇതിന് തൊട്ടടുത്ത വർഷം 82 നാലാം ക്ലാസ്സുകാരി ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു.
38 വർഷ കാലയളവിനുള്ളിൽ വന്യജീവികളുടെ ആക്രമണത്തിൽ 228 പേർക്ക് പരിക്കുകൾ പറ്റിയതായാണ് കണക്കുകളിൽ വ്യക്തമാകുന്നത്. ഇവരിൽ പലരും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിലാണ്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 100 ഏക്കർ കൃഷിസ്ഥലങ്ങൾ നശിപ്പിക്കപ്പെട്ടതിന്റെ നാശനഷ്ടം 30 കോടിയിലേറെയാണ്. ഇതുകൂടാതെ വ്യാപാര സ്ഥാപനങ്ങൾ, വീടുകൾ, വാഹനങ്ങൾ എന്നിവ നശിപ്പിക്കപ്പെട്ടതിന്റെ നഷ്ടങ്ങൾ വേറെയും. ആലത്തൂരിൽ കഴിഞ്ഞ വർഷം ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുഞ്ചിലനാണ് ഈ പട്ടികയിൽ അവസാനത്തെ ആളെങ്കിലും ഇപ്പോൾ കെഞ്ചനും പട്ടികയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ്. വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നതിൽ ഭൂരിഭാഗവും വനംവകുപ്പ് ജീവനക്കാർ ആണെന്നതിനാൽ തന്നെ കർണാടക മോഡൽ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. കർണാടകയിൽ ജീവനക്കാരെ ആന്റി പോച്ചിംഗ് ക്യാമ്പുകളിൽ എത്തിക്കുന്നത് വാഹനങ്ങളിലാണ്. കൂടാതെ വാച്ചർമാർ ഉൾപ്പെടെയുള്ളവർക്ക് സുരക്ഷിതത്വത്തിനായി തോക്കുകൾ നൽകാറുണ്ടെന്നും വയനാട് വന്യമൃഗശല്യ പ്രതിരോധ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ടി സി ജോസ് പറഞ്ഞു. തിരുനെല്ലി പഞ്ചായത്തിൽ 81 ആളാണ് ഇപ്പോൾ കെഞ്ചൻ കൊല്ലപ്പെടുന്നത്. അതിൽ 2 ഫോറസ്റ്റ് വാച്ചർമാർ, 1 ബൊമ്മനും 1 കെഞ്ചനുമാണ്. ഇത് ഇത്തരത്തിൽ സംഭവിക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ആവശ്യ സംരക്ഷണമില്ലാണ്ടാണ് ഫോറസ്റ്റ് ജീവനക്കാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വനത്തിനകത്ത് പോകുന്നത്. കർണാടകത്തിലേക്കാണെങ്കിൽ അവർക്ക് വാച്ചർമാർക്കുള്ള നടന്നു പോകുന്നത്. ഇവിടെ ഫോറസ്റ്റർമാർക്കും റേഞ്ചേഴ്സിനും അല്ല സാധാരണ വാച്ചർമാർക്കും ഗാർഡുമാർക്കൊരു ആയുധം കൊടുക്കാനാണ് കാട്ടിൽ വിടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അപകടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അന്ന് എന്തെങ്കിലും ആയുധം ഉണ്ടായിരുന്നെങ്കിൽ, തോക്കുണ്ടായിരുന്നെങ്കിൽ ബൊമ്മൻ കൊല്ലപ്പെടില്ല. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി. പുൽപ്പള്ളി വേലിയമ്പം വീട്ടിമൂല പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷം. കഴിഞ്ഞ ദിവസം ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പ്രദേശത്ത് വൈദ്യുത കമ്പിവേലി അടക്കം ആനയെ പ്രതിരോധിക്കാൻ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് നാട്ടുകാർ. പ്രദേശത്തെ കർഷകരുടെ തെങ്ങ്, വാഴ തുടങ്ങിയ വിളകളാണ് കൂടുതലും നശിപ്പിച്ചത്. 10,000-ലേറെ രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പള്ളിച്ചിറ ഭാഗത്ത് വീട്ടുമുറ്റത്ത് വരെ ആനയെത്തുന്ന സ്ഥിതിയുണ്ട്. ശനിയാഴ്ച ഇവിടെ ഇറങ്ങിയ ആനക്കൂട്ടം വെള്ളൻചെട്ടിയാർ, പ്രതീഷ് എരിഞ്ഞോലി, ബേബി കൈനിക്കുട്ടി, വിഷ്ണുപ്രകാശ് മാളപ്പുര, തിമ്മർ, ലാലി കൈനിക്കുട്ടി എന്നിവരുടെ തോട്ടങ്ങളിലെ വാഴകളാണ് വ്യാപകമായി നശിപ്പിച്ചത്. സന്ധ്യയായാൽ പള്ളിച്ചിറയിൽ ആളുകൾക്ക് ആനയെ ഭയന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. കൈനിക്കുടി ബേബിയുടെ വീട്ടുമുറ്റത്താണ് ശനിയാഴ്ച ആനയെത്തിയത്. ശബ്ദം കേട്ട് ജനലിലൂടെ നോക്കിയപ്പോഴാണ് വീട്ടുകാർ ആനക്കൂട്ടത്തെ കണ്ടത്. ചക്ക, മാങ്ങ തുടങ്ങിയ പഴങ്ങൾക്കായാണ് ആനക്കൂട്ടം കാടുവിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. പ്രദേശത്തെ കിടങ്ങുകളെല്ലാം ഇടിഞ്ഞു നശിച്ചതോടെ ആനയ്ക്ക് നിഷ്പ്രയാസം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ കഴിയുന്നുണ്ട്. ഈ ഭാഗങ്ങളിലൊന്നും തന്നെ വൈദ്യുത കമ്പിവേലിയുമില്ല. കിടങ്ങ് നവീകരിക്കുന്നതിനും കന്മതിൽ നിർമ്മിക്കുന്നതിനും അടിയന്തര നടപടി വേണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഈ നിൽക്കുന്ന കൃഷിക്ക് രാത്രി ഒരൊറ്റയാണ് ഉറങ്ങിയില്ല. ഇന്ന് ഈ കഴിഞ്ഞ് ഒരാഴ്ചയായിട്ട് വരില്ല ഉറങ്ങില്ല. പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും രാത്രിയും പകലും ഈ ആനയെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനൊരു പരിഹാരം ഉടനെ ഉണ്ടാക്കണം. ഇല്ലാത്ത പക്ഷം ഞങ്ങൾ വനംവകുപ്പ് ഓഫീസിലേക്ക് ധാരണ നടത്താൻ തീരുമാനിച്ചിരുന്നു. ഒരുമിച്ച് കൂടിക്കൊണ്ട് ഇതിന് പരിഹാരം കണ്ടെത്തണം. ഞങ്ങൾക്ക് ജീവിക്കണേ പ്രദേശത്ത് ഞങ്ങൾക്ക് ഇവിടുന്ന് വിറ്റുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അല്ലെ ഇതല്ല ഇട്ടേച്ച് ഞങ്ങൾക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്നു. അടിയന്തരമായിട്ട് ഈ പ്രദേശത്ത് അല്ലെങ്കിൽ വാച്ചർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ ആന കാട്ടാനങ്ങൾ വരുമ്പോൾ, മൃഗങ്ങൾ വരുമ്പോൾ അവരെ കാണുന്നത് എവിടെ വരും നോക്കുന്നതിന് വേണ്ടി വാച്ചറെ ഉപയോഗിക്കുക. വാച്ചറെ കൊണ്ട് ഞങ്ങളെ സഹായം ചെയ്യുക. ഫെൻസിങ് ഉണ്ടാക്കുക, റെയിൽവേ ഫെൻസിങ് എടുക്കുക. കിടങ്ങുകൾ, ഇപ്പോൾ ഉള്ള നിലവിലുള്ള കിടങ്ങൾ കൂടുതൽ താത്തിയിട്ട് ആ ഭാഗത്ത്, ആന ഇറങ്ങുന്ന ഭാഗത്ത് കല്ല് കെട്ടിയിട്ട് അത് ഞങ്ങളെ മൃഗങ്ങളൊരു ശല്യത്തിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി തരാൻ ആണ് ഞങ്ങൾ ഈ പ്രദേശവാസികളെല്ലാം കൂടിയിരിക്കുന്നത്. വയനാട് വിഷൻ, പുൽപ്പള്ളി. പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ മധ്യവയസ്കൻ അറസ്റ്റിൽ. സീതാമൗണ്ട് ചവറുപുഴയിൽ സി ഡി ഷാജിയെയാണ് പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാനന്തവാടി SMS DYSP നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞയാഴ്ച പെൺകുട്ടിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി ഒരു വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. ഇയാൾക്കെതിരെ പോക്സോ, SC/ST വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ UDF ജനപ്രതിനിധികൾ രംഗത്ത്. പ്രളയക്കെടുതിയിലുണ്ടായ നാശനഷ്ടങ്ങളുടെ പുനർനിർമ്മാണത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അനാസ്ഥ കാണിക്കുകയാണെന്നാരോപിച്ച് UDF ജനപ്രതിനിധികൾ ഈ മാസം 19 ഏകദിന ഉപവാസം നടത്തും. നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. ജില്ലയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് തവിഞ്ഞാൽ പഞ്ചായത്തിലാണ്. 1,000-ക്കണക്കിന് വീടുകൾ പൂർണ്ണമായും ഭാഗികമായും തകർന്നു. നിരവധി പാലങ്ങളും റോഡുകളും പ്രളയത്തിൽ തകർന്നു. എന്നാൽ പ്രളയം കഴിഞ്ഞ് 1 കഴിഞ്ഞിട്ടും 1 രൂപ പോലും ഗവൺമെന്റ് അനുവദിച്ചിട്ടില്ല. പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗപ്പെടുത്തി ചെറിയ രീതിയിൽ അറ്റകുറ്റ പ്രവൃത്തികൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ഈ അവഗണനയ്ക്കെതിരെയാണ് ഉപവാസ സമരമെന്ന് അംഗങ്ങൾ പറഞ്ഞു. ഈ നാളിതുവരെ 15 കോടി രൂപയുടെ നാശനഷ്ടം കണക്കാക്കി ഗവൺമെന്റിലേക്ക് സമർപ്പിച്ചെങ്കിലും ഇന്നുവരെ പഞ്ചായത്തിൽ ഒരു റോഡിന് പോലും, ഒരു പാലത്തിന് പോലും 1 രൂപ പോലും വകയിരുത്തിക്കോ അനുവദിക്കപ്പെട്ടോ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ അടുത്ത പ്രളയത്തിന് അല്ലെങ്കിൽ അടുത്ത മഴക്കാലം 1 വർഷം പൂർത്തിയാക്കുകയാണ്. ഈ രീതിയിൽ പഞ്ചായത്ത്
ഭരണസമിതി മുന്നോട്ട് പോയാൽ അത് നോക്കി നിൽക്കാൻ പഞ്ചായത്തിലെ യൂണിയൻ പ്രതിനിധികൾക്ക് കഴിയാത്തൊരു സാഹചര്യമാണ്. എപ്പോൾ ചോദിച്ചാലും നാളെ അടുത്താഴ്ച പൈസ വരുമെന്ന് പറയുന്നല്ലാതെ ആ പ്രളയ പുനരധിവാസത്തിന് ഒരു രൂപ പോലും പഞ്ചായത്തിൽ അനുവദിക്കപ്പെട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ മക്കളിലേക്ക് പോകുന്ന പാലമടക്കമുള്ള കൈതക്കൊല്ലി ഭാഗത്ത് ഉരുൾപൊട്ടുണ്ടായി. വിവിധ ഇടുക്കര ഭാഗത്ത് നമുക്കറിയാം ഭൂമി പിളർന്നു പോവുകയും നാശം സംഭവിക്കുകയും ചെയ്തു. ഒരാൾക്കും അല്ലെങ്കിൽ ഒരു തുക പോലും അനുവദിക്കപ്പെട്ടു. മറ്റിടങ്ങളിലെല്ലാം മഴ തിമിർത്ത് പെയ്യുമ്പോഴും കാർഷിക മേഖലയായ പുൽപ്പള്ളിയിൽ മഴ മാറി നിൽക്കുന്നത് കർഷകരെ ആശങ്കയിലാക്കുന്നു. വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. മഴയെ പ്രതീക്ഷിച്ച് കാർഷിക വിളകൾ നട്ട കർഷകരാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. പുൽപ്പള്ളി മുള്ളൻകുലി പഞ്ചായത്തുകളോട് ചേർന്നൊഴുകുന്ന കബനി നദിയിലും മറ്റ് ജലസ്രോതസ്സുകളിലും ജലനിരപ്പ് ഉയർന്നിട്ടുമില്ല. കാര്യമായ മഴ ലഭിക്കാത്തതിനാൽ കർഷകർക്ക് കൃഷിപ്പണികൾ തുടങ്ങാനാവാത്ത അവസ്ഥയാണ്. മേഖലയിൽ കുറേ വർഷങ്ങളായി മഴക്കുറവ് അനുഭവപ്പെടുന്നുണ്ട്. കർണാടകയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഇത്. കർണാടകയിലെ കാലാവസ്ഥ ഇവിടെയും അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ്. ഏതാനും വർഷങ്ങളായി വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന ശക്തമായ ചൂടിൽ കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങുന്നതും പതിവാണ്. ഇത്തവണയും വൻ കൃഷിനാശമുണ്ടായി. പ്രത്യേകിച്ചും മറ്റ് മേഖലകളിൽ മഴ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പുൽപ്പള്ളി മേഖലയിൽ മൊത്തത്തിൽ മഴ വളരെ കുറവാണ്. ഇത് കാർഷിക മേഖലയെ പ്രധാനപ്പെട്ടും നെൽകൃഷിയെ ബാധിച്ചിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നിലമൊരുക്കി അതിന് വിത്തിറക്കാനുള്ള ഭാഗം ഇത് എങ്ങനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ആശങ്കയിലാണ് കർഷകർ. പുൽപ്പള്ളിയിലെ മൊത്തം കർഷകർ, പ്രത്യേകിച്ച് ചേകാടിയിലെ കർഷകർ ഇതുപോലെ തുടരുകയാണെങ്കിൽ നമുക്ക് ആകെ ഒരു കൃഷിയാണ് നമ്മൾ ഇറക്കുന്നത്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ വിത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആ വിത്തിറക്കുന്നത് ജലസേചന സൗകര്യങ്ങളുടെ അഭാവവും കർഷകർക്ക് തിരിച്ചടിയാകുന്നുണ്ട്. കബനി നദിയിൽ നിന്ന് വെള്ളം ഉപയോഗിച്ച് ജലസേചന പദ്ധതികൾ നടപ്പിലാക്കാമെങ്കിലും യാഥാർത്ഥ്യമായിട്ടില്ല. അതിനാൽ മഴയെ ആശ്രയിച്ചുള്ള കൃഷി മാത്രമാണ് ഇവിടെ നടത്തുന്നത്. വർഷത്തിൽ ഒരു തവണ മാത്രമാണ് ഇവിടെ നെൽകൃഷി ഇറക്കുന്നത്. വെള്ളത്തിന്റെ അഭാവത്തിൽ പലയിടത്തും കൃഷി മുടങ്ങിക്കിടക്കുകയാണ്. ഇനിയും ശക്തമായ മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. വയനാട് വിഷൻ, പുൽപ്പള്ളി. ഇനിയെങ്കിലും അധികൃതർ കണ്ണു തുറക്കണം. ബീനാച്ചി ടൗണിൽ വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ ജീവന് ഭീഷണിയായി. പാതയോരത്ത് നിൽക്കുന്ന വൻ മരം മുറിച്ചു നീക്കാൻ നടപടി വേണം. രണ്ട് വൻ ശിഖരങ്ങളായി നിൽക്കുന്ന മരത്തിന്റെ അടിഭാഗം പിളർന്ന് ഒരു വശത്തേക്ക് ചാഞ്ഞാണ് നിൽക്കുന്നത്. ദേശീയപാത 766 കടന്നുപോകുന്ന ബീനാച്ചിയിലാണ് ഏത് സമയവും നിലംപതിക്കാമെന്ന അവസ്ഥയിൽ വൻ വെണ്ടേക്ക് മരം നിൽക്കുന്നത്. ദേശീയപാതയിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്കും സമീപത്തെ ബീനാച്ചി ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ഇവിടെ ബസ് കാത്തു നിൽക്കുന്നവർക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഒരുപോലെ ഭീഷണിയായാണ് ഈ മരത്തിന്റെ നിൽപ്പ്. രണ്ട് വൻ ശിഖരങ്ങളായി നിൽക്കുന്ന മരത്തിന്റെ അടിഭാഗം പിളർന്നു തുടങ്ങി. ഇതിൽ ഒരു ശിഖരം ദേശീയപാതയിലേക്കും സമീപത്തെ സ്കൂൾ കോമ്പൗണ്ടിലേക്കും ചരിഞ്ഞാണ് നിൽക്കുന്നത്. നല്ലൊരു കാറ്റ് വീശിയാൽ ഈ മരം നിലംപതിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിർഭാഗ്യവശാൽ മരം വീണാൽ മനുഷ്യജീവൻ നഷ്ടപ്പെടുമെന്നതിലും സംശയമില്ല. ഈ സാഹചര്യത്തിൽ അപകടം സംഭവിക്കുന്നതിന് മുമ്പ് അധികൃതർ ഇടപെട്ട് മരം മുറിച്ചു നീക്കണമെന്നാണ് ആവശ്യം. ഏത് നിമിഷവും നിലംപൊത്തുന്ന രീതിയിലാണ്. സ്കൂളിന്റെ മുകളിലോ അല്ലെങ്കിൽ വാഹനങ്ങളുടെ മുകളിലോ ഏത് നിമിഷവും വീഴുന്ന രീതിയിലാണ്. ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ PTA കമ്മിറ്റിയും അതുപോലെ തന്നെ ഈ ബീനാച്ചിയിലെ നാട്ടുകാരും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും നിവേദനം നൽകിയിട്ടുണ്ട്. ഇത് ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഈ മരം മുറിച്ചു നീക്കി. നിരവധി തവണ ഈ ആവശ്യമുന്നയിച്ച് അധികൃതർക്ക് പ്രദേശവാസികളും സ്കൂൾ അധികൃതരും പരാതി നൽകിയിട്ടുമുണ്ട്. വയനാട് കൃഷൻ, ബത്തേരി. പശ്ചിമബംഗാളിൽ ഡോക്ടർമാർക്കെതിരെ ഉണ്ടായ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ദന്ത ഡോക്ടർമാരും ദന്താശുപത്രികൾ അടച്ചിട്ട് പ്രതിഷേധിച്ചു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തൊട്ടാകെ ദന്താശുപത്രികൾ അടച്ചിട്ട് പ്രതിഷേധിച്ചത്. സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി നൽകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്ന് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഭാരവാഹികൾ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഡോക്ടർ PC സനോജ്, ഡോക്ടർ ഫ്രാൻസ് ജോസ്, ഡോക്ടർ രജിത്, ഡോക്ടർ നൌഷാദ് പള്ളിയാൽ, ഡോക്ടർ ഐശ്വര്യ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അപ്പം ഇങ്ങനെയുള്ള ഈ അറ്റാക്കുകൾ വരുമ്പോൾ ആ റിസ്ക് എടുക്കാൻ ഒരു ഡോക്ടർമാരും തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ്ലി സഫർ ചെയ്യുന്നത് ഈ രോഗികൾ തന്നെയാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അവസാനം സഫർ ചെയ്യുന്നത് പല ഞങ്ങളിപ്പോ പണ്ടത്തെ ഞങ്ങൾ തുടങ്ങുന്ന കാലത്ത് പ്രാക്ടീസ് തുടങ്ങുന്ന കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന പല പ്രൊസീജിയേഴ്സും ഇപ്പൊ ചെയ്യാൻ പേടിയാ. കാരണം അതിൽ കുറെ റിസ്കുകളുണ്ട്. ആ റിസ്ക് എടുക്കുമ്പോൾ ഒരുപക്ഷെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആ രോഗിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്നുള്ളൊരു ഭീതി കൊണ്ട് ഞങ്ങൾക്ക്
പലപ്പോഴും അങ്ങനത്തെ റിസ്കുകൾ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് സമാധാനപരമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഗവൺമെന്റ് സൃഷ്ടിച്ചു തരണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. പശ്ചിമബംഗാളിൽ ഡോക്ടർമാർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി IMA നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ KGMO നേതൃത്വത്തിൽ ഡോക്ടർമാർ 2 മണിക്കൂർ OP ബഹിഷ്കരിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ ഭാരവാഹികളായ ഡോക്ടർ ദാഹർ മുഹമ്മദ്, ഡോക്ടർ സുരാജ്, ഡോക്ടർ മോഹൻരാജ്, വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കൽക്കട്ടയിലുള്ള പശ്ചിമബംഗാളിലെ കൽക്കട്ടയിലുള്ള NRS മെഡിക്കൽ കോളേജിൽ ഒരു രോഗിയെ, ഒരു 85 വയസ്സുള്ള രോഗി, പ്രായം കൊണ്ടാവാം അസുഖം കൊണ്ടാവാം നിർഭാഗ്യവശാൽ മരണപ്പെട്ടു. ആ രോഗിയുടെ ബന്ധുക്കൾ ആ ഒരു കാരണം ആരോപിച്ചുകൊണ്ട് ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടറെ അതിക്രൂരമായി, ഒരു ഡോക്ടറല്ല, ആ ഡോക്ടർ സംഘത്തെ മുഴുവൻ, ആശുപത്രി ജീവനക്കാരെയും അതുപോലെ തന്നെ ആശുപത്രിയും ഒക്കെ തന്നെ അതിക്രൂരമായി മർദ്ദിച്ച് അയാളിപ്പോ എന്താ തലക്കടിയേറ്റ് തലയോട്ടി പുറപ്പൊട്ടി തലച്ചോറിന് പറയും പരിക്ക് പറ്റി വെന്റിലേറ്ററിൽ അതിഗുരുതരമായ അവസ്ഥയിൽ കിടക്കുകയാണ് കൽക്കട്ട മെഡിക്കൽ കോളേജിൽ. പുൽപ്പള്ളി ആടിക്കൊല്ലിയിൽ സാമൂഹ്യ വിരുദ്ധർ വീടിന്റെ ജനൽ ചില്ലുകൾ തകർത്തതായി പരാതി. ആടിക്കൊല്ലി 56 നെടുങ്കൊമ്പിൽ ആന്റണിയുടെ വീടിന്റെ ജനൽ ചില്ലുകളാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കരിങ്കൽ ഉപയോഗിച്ച് തകർത്തത്. പരിസരത്ത് നിരവധി കരിങ്കല്ലുകൾ കണ്ടെത്തി. ജനൽ ചില്ല് ഉടയുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ ലൈറ്റിട്ടതോടെ അക്രമികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആന്റണിയുടെ പരാതിയിൽ പുൽപ്പള്ളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി എൻ്റെ വീട് ആക്രമിക്കപ്പെട്ടു. എൻ്റെ വീടിൻ്റെ മുൻവശത്തെ ചില്ല് പൊട്ടി കല്ലുകൾ വെച്ച് എറിഞ്ഞതായിട്ട് കാണപ്പെട്ടു. വീടിൻ്റെ മുൻഭാഗം ചില്ലുകൾ പൂർണ്ണമായി നശിച്ചു. സാമൂഹ്യ വിരുദ്ധരാണെന്ന് തോന്നുന്നു. അന്വേഷണത്തിനായിട്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ശരീരം തളർന്നു കിടപ്പിലായ ആദിവാസി വൃദ്ധന്റെ ജീവിതം ദുരിതക്കയത്തിൽ. ലക്കിടി അറമല ആദിവാസി കോളനിയിലെ 75-കാരൻ കുളമ്പനാണ് ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്ന് അബോധാവസ്ഥയിൽ കഴിയുന്നത്. കിടപ്പിലായി മാസങ്ങൾ കഴിഞ്ഞിട്ടും ട്രൈബൽ വകുപ്പോ പഞ്ചായത്ത് അധികൃതരോ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് വൃദ്ധന്റെ കുടുംബം പറയുന്നത്. കഴിഞ്ഞ വിഷുവിനാണ് കുളമ്പൻ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിലായത്. രക്തയോട്ടം തടസ്സപ്പെട്ടതാണ് ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നുപോയതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നിലവിൽ കിടപ്പിൽ തന്നെയാണ് മലമൂത്ര വിസർജനം പോലും നടത്തുന്നത്. തുടർ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ കഴിയണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും കുളമ്പന്റെ കൂടെ ആശുപത്രിയിൽ നിൽക്കാൻ ആരുമില്ല. ഇപ്പോൾ ലക്കിടിയിൽ മകൻ ഗോപിയോടൊപ്പമാണ് കുളമ്പൻ കഴിയുന്നത്. കുളമ്പന് 5 മക്കളുണ്ട്. എല്ലാവരുടെയും ജീവിത സാഹചര്യം പിന്നോക്കമാണ്. അച്ഛനെന്താ ഇങ്ങനെ കിടക്കുകയാണ്, പക്ഷെ ഒരാളും തിരിഞ്ഞു നോക്കില്ല. ഇതുവരെയായിട്ട് ഡ്രൈവർ പോലും തിരിഞ്ഞു നോക്കില്ല, അതാണ് സത്യം. കുളമ്പൻ കിടപ്പിലായിട്ട് 2 മാസത്തോളമായി. ഇതുവരെയും ട്രൈബൽ വകുപ്പോ പഞ്ചായത്ത് അധികൃതരോ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് കുടുംബം പറയുന്നത്. 100% വൈദ്യുതീകരിച്ചെന്ന് അവകാശപ്പെടുന്ന KSEB വൈത്തിരി സെക്ഷന് കീഴിൽ വരുന്ന കുളമ്പന്റെ വീട്ടിൽ വയറിംഗ് പൂർത്തീകരിച്ചിട്ട് പോലും വൈദ്യുതി ലഭിച്ചിട്ടുമില്ല. പ്രണവ് പ്രഭാകർ, വയനാട് വിഷൻ, വൈത്തിരി. ബസ് ക്ലീനറുടെ കുടുംബത്തെ സഹായിക്കാൻ ബസ് ഉടമകളും തൊഴിലാളികളും നാട്ടുകാരും കൈകോർത്തു. മാനന്തവാടി നിരവിൽപ്പുഴ റൂട്ടിലോടുന്ന ബസ്സുകളുടെ ഇന്നത്തെ മുഴുവൻ തുകയും അകാലത്തിൽ പൊലിഞ്ഞ പ്രകാശന്റെ കുടുംബത്തിന് നീക്കിവെച്ചാണ് സഹപ്രവർത്തകന്റെ കുടുംബത്തോടുള്ള കടമ നിറവേറ്റിയത്. 25 വർഷത്തിലേറെയായി മാനന്തവാടി താലൂക്കിലെ വിവിധ സ്വകാര്യ ബസ്സുകളിൽ ക്ലീനർ ജോലി ചെയ്തിരുന്ന തോണിച്ചാൽ സ്വദേശി ആലക്കണ്ടി പ്രകാശൻ കഴിഞ്ഞ April 6 ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടയുന്നത്. 2 മക്കളും ഭാര്യയുമടങ്ങുന്ന നിർധന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു പ്രകാശൻ. പ്രകാശന്റെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം ജീവിച്ചു പോന്നിരുന്നത്. പ്രകാശൻ നഷ്ടമായതോടെ കുടുംബം വഴിമുട്ടിയ നിലയിലുമായി. ഈ സാഹചര്യത്തിലാണ് ബസ് ഉടമകളും തൊഴിലാളികളും വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളുമടങ്ങുന്ന ഒരു കുടുംബ സഹായ സമിതി രൂപീകരിക്കുകയും ഇത്തരമൊരു പിരിവ് നടത്തുകയും ചെയ്തത്. ഈ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് മാനന്തവാടിയിൽ നിരവിൽപ്പുഴ റൂട്ടിലോടുന്ന മുഴുവൻ സ്വകാര്യ ബസ്സുകളിലെയും കളക്ഷൻ പ്രകാശന്റെ കുടുംബത്തിന് കൈമാറുകയും ചെയ്യും. മാനന്തവാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭാ ചെയർമാൻ VR പ്രവീജ് ഉദ്ഘാടനം ചെയ്തു, ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ശോഭാരാജൻ, M. രനീഷ്, MP ശശികുമാർ, K. സജീവൻ, K. ഉസ്മാൻ, ട്രാഫിക് SI അനിൽ, KP മുരളി, ചാക്കോ നെല്ലിച്ചുവട്ടിൽ VC സന്തോഷ്, മുഹമ്മദ് കാഞ്ഞായി തുടങ്ങിയവർ സംസാരിച്ചു. ദൗത്യമാണ് നേരിട്ടുള്ളത്. നമുക്കറിയാം ദീർഘകാലം പൈലറ്റ് കിളിയായും ഒക്കെ ജോലി ചെയ്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രകാശയിടം നമ്മൾ വിട്ട് പിരിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്ന ബാധ്യതയാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഒറ്റനവധിയായിട്ടുള്ള മാതൃകയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു കൂട്ടായ്മയാണ് ഈ പ്രൈവറ്റ് ബസ്
ജീവനക്കാരും എല്ലാവരും നടത്തിക്കൊണ്ടു. വയനാട് വിഷൻ, മാനന്തവാടി. പ്രളയത്തിൽ രൂപം കൊണ്ട അപകടക്കുഴി നന്നാക്കാൻ നടപടിയില്ല. വെള്ളമുണ്ട തരുവണ പുലിക്കാട് കുന്നുമ്മലങ്ങാടി റോഡിലാണ് അപകട ഭീഷണി ഉയർത്തി വൻകുഴി രൂപം കൊണ്ടത്. പ്രളയത്തിൽ തകർന്ന പഞ്ചായത്തിലെ റോഡുകൾ നന്നാക്കിയിട്ടും അധികൃതർ ഈ റോഡിനെ അവഗണിക്കുകയാണെന്ന് നാട്ടുകാർ. കഴിഞ്ഞ പ്രളയകാലത്താണ് ഈ റോഡിൽ കുഴി രൂപപ്പെട്ടത്. പുലിക്കാട് തോട്ടിൽ വെള്ളം ഉയർന്നതോടെ കുന്നുമ്മലങ്ങാടി റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെ റോഡിലെ അടിമണ്ണ് ഒലിച്ചു പോവുകയും റോഡ് ഇടിഞ്ഞു തകരുകയുമായിരുന്നു. പകുതി റോഡ് മാത്രമാണ് അവശേഷിക്കുന്നത്. ഒരു ഭാഗത്തുകൂടി കഷ്ടിച്ചു മാത്രമേ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയൂ. റോഡ് തകർന്ന് ഒരു വർഷം പിന്നിട്ടതോടെ റോഡിനടിയിലെ മണ്ണ് മുഴുവൻ ഒലിച്ചിറങ്ങി മുകൾ ഭാഗത്തെ കോൺക്രീറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. കാലവർഷം തുടങ്ങിയതോടെ തോട്ടിൽ വെള്ളം ഉയരുകയും കൂടുതൽ മണ്ണ് അടർന്നു വീണ് മേൽഭാഗം ഏത് സമയത്തും താഴേക്ക് പതിക്കുമെന്ന അവസ്ഥയിലുമാണ്. പുലിക്കാട് കുന്നുമ്മലങ്ങാടിയായിട്ട് ബന്ധപ്പെടുന്ന റോഡാണിത്. റോഡ് കഴിഞ്ഞ പ്രളയത്തിൽ തകർന്ന റോഡാണ്. ഇതുവരെ ഇതിന്റെ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ കഴിഞ്ഞ വർഷം ഇത് വന്ന് നോക്കിപ്പോയി എന്നല്ലാതെ ഇതിന്റെ ശേഷം ഒരു നടപടി ഉണ്ടാക്കിയിട്ടില്ല. ഇതിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ സൈഡിലേക്ക് ഒരുപാട് 2-3 നിത്യരോഗികൾ, കടപ്പിലായ രോഗികൾ വരെയുള്ള സ്ഥലമായത്. അപ്പോൾ അവിടെ അവർക്കൊന്ന് ഡോക്ടറെ അടുത്ത് പോകണമെങ്കിൽ, ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഒരു വണ്ടി വരെ ഇതിലെന്താക്കാൻ പറ്റില്ല, പോകാനുള്ള ഒരു സാഹചര്യം ഇല്ല. നിരവധി തവണ സംഭവം പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചിട്ടും റോഡ് നന്നാക്കാൻ ആവശ്യമായ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പഞ്ചായത്തിലെ തന്നെ പ്രളയത്തിൽ തകർന്ന റോഡുകൾ പലതും ഇതിനോടകം നന്നാക്കിയെങ്കിലും ഈ റോഡിനെ അവഗണിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു. വയനാട് വിഷൻ, വെള്ളമുണ്ട. റോഡരികിൽ നിക്ഷേപിച്ച മണ്ണ് വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ടായി മാറുന്നു. തൃശ്ശിലേരി ആനപ്പാറയിൽ പ്രളയത്തിൽ തകർന്ന റോഡരികിലെ ചാലുകളിൽ മണ്ണ് നിക്ഷേപിച്ചതാണ് ഇപ്പോൾ വിനയായത്. ഇരുഭാഗത്തുനിന്നും വലിയ വാഹനങ്ങൾ വന്നാൽ സൈഡ് കൊടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. തിരുനെല്ലി ക്ഷേത്ര സന്ദർശനത്തിനെത്തുന്ന വിശ്വാസികൾ തൃശ്ശിലേരി ക്ഷേത്രമാണ് ആദ്യം സന്ദർശിക്കുന്നത് എന്നതിനാൽ നിരവധി വാഹനങ്ങളാണ് നിത്യേന ഇതിലൂടെ കടന്നുപോകുന്നത്. കുത്തനെയുള്ള കയറ്റത്തിനരികിലുള്ള റോഡരികിൽ മണ്ണ് നിക്ഷേപിച്ചത് വൻ അപകടങ്ങൾക്കാണ് കാരണമായിത്തീരുന്നത്. ഇതിലൂടെ സർവീസ് നടത്തുന്ന 2 KSRTC ബസ്സുകളിൽ നിരവധി വിദ്യാർത്ഥികളാണ് രാവിലെയും വൈകുന്നേരവും യാത്ര ചെയ്യുന്നത്. ഈ ബസ്സുകൾ റോഡരികിലെ ചാലിൽ കുടുങ്ങാറുണ്ട്. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തങ്ങൾ ഒഴിവാകുന്നത്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് ആവശ്യം ഉയരുന്നത്. പ്രളയത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് ഇടിഞ്ഞു പോയ മണ്ണ് കൊണ്ടുവന്ന് റോഡിൻ്റെ സൈഡിലിട്ട് ഇതാക്കിയത് മൂലമാണ് ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു ബസ് സ്കൂൾ ബസ് അവിടെ മറിയാനുള്ള സാഹചര്യം ഉണ്ടായ ട്രാക്ടർ വന്ന് ആ ബസ് വലിച്ച് കയറ്റേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ്. നിരവധി തീർത്ഥാടക വാഹനങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ് തൃശ്ശിലേരി ക്ഷേത്രം. തിരുനെല്ലി ക്ഷേത്രത്തിലേക്കെല്ലാം പോകുന്ന ആളുകൾ സഞ്ചരിക്കുന്ന ഒരു പാതയാണ്. സ്കൂളിലേക്കാണെങ്കിൽ നിറയെ ബസ് നിറയെ കുട്ടികളുമായിട്ട് വളരെ സാഹസികമായിട്ടാണ് ബസ് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നത്. വയനാട് വിഷൻ, മാനന്തവാടി. അപകട ഭീഷണിയായി ഉപയോഗശൂന്യമായ കിണർ. വരിക്കേരി കുടിവെള്ള പദ്ധതിക്കായി നിർമ്മിച്ച കിണറാണ് പ്രദേശത്ത് ഇപ്പോൾ അപകട കെണിയായി മാറിയിരിക്കുന്നത്. ആൾമറ ഇല്ലാത്തതിനാൽ ഇതുവഴി യാത്ര ചെയ്യുന്നവർക്കും കിണർ ഭീഷണി ഉയർത്തുകയാണ്. ആൾമറയില്ലാതെ തറനിരപ്പിനൊപ്പം നിൽക്കുന്ന ഉപയോഗശൂന്യമായ കിണറിനരികിലൂടെ സാഹസികമായാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. സമീപത്ത് 2 വീതിയിലുള്ള നടവഴിയിൽ കാൽ തെന്നിയാൽ കിണറിലേക്ക് വീഴും. വയലിലേക്കും മറ്റ് കൃഷി ആവശ്യങ്ങൾക്കായി നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന വഴിയാണിത്. ഈ കിണറുപയോഗിച്ച് പ്രദേശത്തെ കുടിവെള്ള പ്രശ്നവും പരിഹരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അശാസ്ത്രീയമായ നിർമ്മാണം മൂലം അപകടക്കെണിയായി എന്നല്ലാതെ ഒരു ഗുണവും പ്രദേശവാസികൾക്കില്ല. വർഷങ്ങൾക്ക് മുമ്പ് കുടിവെള്ള പദ്ധതിക്കായി ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കിണറും അനുബന്ധ സൗകര്യങ്ങളും നശിക്കുകയാണ്. സംരക്ഷണ ഭിത്തി കെട്ടി മലിനജലം ഒഴുകി കിണറിൽ വീഴാതിരുന്നാൽ തന്നെ കുടിവെള്ളമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് നാട്ടുകാർ പറയുന്നു. കിണർ മൂടി അപകടഭീതി ഒഴിവാക്കുകയോ കിണർ വൃത്തിയാക്കി ആൾമറ നിർമ്മിച്ച് ഉപയോഗപ്രദമാക്കുകയോ ചെയ്യണമെന്നാണ് ആവശ്യമുയരുന്നത്. ഈ വയലിലേക്ക് വെള്ളം മുക്കാനിറങ്ങുന്ന വഴി 2 വീതി കഷ്ടിയുള്ളൂ. അവിടെ നിന്ന് വരുന്ന വെള്ളങ്ങൾ മുഴുവൻ ഈ കിണറിലേക്കാണ് ഒഴുകി വീഴുന്നത്. ഏത് സമയം ഇവിടെ ഒരു അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കിണറിൻ്റെ മുകളിൽ ഒന്നൊക്കെ ഒരു റിങ്ങും കൂടി ഇറക്കുക, അതല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു സ്ലാബ് എന്തെങ്കിലും വാർത്ത് അത് സംരക്ഷിക്കണമെന്നാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ ഏത് സമയം ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു അപകട ഭീഷണിയായിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് അതിന് വേണ്ടുന്ന നടപടികൾ കൈക്കൊള്ളണമെന്ന്. വയനാട് വിഷൻ, ചീരാൽ.
കാന്തൻപാറ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ സന്ദർശകരുടെ എണ്ണത്തിലുണ്ടായ വർധനയ്ക്ക് അനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാതെ DTPC. സന്ദർശകരുടെ സുരക്ഷ, ക്രമസമാധാന പാലനം, മാലിന്യ സംസ്കരണം, ഗതാഗത നിയന്ത്രണം എന്നിവയ്ക്ക് സംവിധാനങ്ങൾ ഒരുക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ സന്ദർശകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ സാമ്പത്തിക വർഷാരംഭം മുതൽക്കാണ് കാന്തൻപാറയിൽ സന്ദർശകരുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടായിരിക്കുന്നത്. മേഖലയിൽ ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്ന ഏക വിനോദസഞ്ചാര കേന്ദ്രം ഇത് മാത്രമാണ്. അക്കാരണത്താലാണ് സന്ദർശകരുടെ എണ്ണം കൂടിയത്. 2019 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഇവിടെ സന്ദർശിച്ചത് 13,630 പേരാണ്. വരുമാനം 546,000 രൂപയും. എന്നാൽ ഏപ്രിൽ, മെയ് രണ്ട് മാസങ്ങളിൽ തന്നെ സന്ദർശകരുടെ എണ്ണം 44,000 ആയി ഉയർന്നു. വരുമാനം 17,600 രൂപയും. മെയ് 15 തന്നെ 15,000 പരം സന്ദർശകരെത്തി. ഒരു ദിവസം 100,000 രൂപ വരുമാനം ലഭിച്ച ദിവസങ്ങളുമുണ്ട്. സന്ദർശകരുടെ എണ്ണത്തിലുണ്ടായ വർധനവിനനുസരിച്ച് ഇവിടുത്തെ സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടില്ല. വിലക്കേർപ്പെടുത്തിയ ഭാഗങ്ങളിലേക്കും സന്ദർശകർ കടന്നു കയറുന്നത് ജീവനക്കാർക്ക് വലിയ തലവേദനയാകുന്നുണ്ട്. അങ്ങനെ കയറിയ രണ്ടുപേർ ഒഴുക്കിൽപ്പെട്ട സംഭവവും കഴിഞ്ഞ ദിവസം ഉണ്ടായി. മദ്യപിച്ച് സംഘമായി ഇവിടെ എത്തുന്ന ചിലരെ നിയന്ത്രിക്കാൻ യൂണിഫോമിലല്ലാത്ത DTPC വളണ്ടിയർമാർ വിഷമിക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കും. മാറിയ സാഹചര്യത്തിൽ ചില ക്രമീകരണങ്ങൾ ഉടൻ ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. DTPC ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക, അതിൽ തന്നെ നീന്തലറിയാവുന്നവർ ഉണ്ടാകണം, വാഹനങ്ങളെ നിയന്ത്രിക്കാൻ ആളുണ്ടാകണം, മാലിന്യ സംസ്കരണത്തിന് സംവിധാനമുണ്ടാക്കണം, പുഴയിൽ അപകട സാധ്യതയുള്ള കുഴികളിൽ കല്ലുപതിച്ച് സുരക്ഷിതമാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രദേശത്തുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. കാന്തമ്പാറയിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയ അവസ്ഥയാണുള്ളത്. സന്ദർശകരുടെ എണ്ണത്തിലുള്ള വർധന, സെക്യൂരിറ്റി സേഫ്റ്റി ഇല്ലാത്തൊരവസ്ഥ, സുരക്ഷിതല്ല വരുന്ന ആൾക്കാർ, അതുമാത്രമല്ല റേഞ്ച് ഇല്ല, ഇങ്ങനെയുള്ളൊക്കെ ഒരു അവസ്ഥയിൽ കൂടെയാണ് കാന്തമ്പാറ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് സമയത്തും ഒരു അപകടം നടക്കാൻ പറ്റും ആ രീതിയിലേക്കുള്ളൊരവസ്ഥയായിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇതിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തി ഇതിനെ ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പറയുകയാണ്. ഇവിടുത്തെ നാട്ടിൽ നിന്നുള്ള നിലക്ക് നമ്മൾ പറയുന്നത് എല്ലായിടത്തും സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുക. ഏറെ തിരക്കുള്ള ദിവസങ്ങളിൽ പോലീസ് സാന്നിധ്യം ഉണ്ടാകാനും അധികൃതർ ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശവും ഉയർന്നിട്ടുണ്ട്. മാറിയ സാഹചര്യത്തിനനുസരിച്ച് കാന്തൻപാറയും മാറണം എന്നാണ് ആവശ്യമുയരുന്നത്. CK ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി. വനാതിർത്തികളിലെ ഏറുമാടങ്ങൾ കാഴ്ചക്കാർക്ക് കൗതുകമാണെങ്കിലും കർഷകർക്ക് ഇത് അതിജീവനത്തിന്റെ വാസസ്ഥലമാണ്. രാത്രികാലങ്ങളിൽ ഉറക്കമൊഴിച്ച് ഈ ഏറുമാടങ്ങളിലിരുന്നാണ് കർഷകർ തങ്ങളുടെ വിളകൾ വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത്. ഇത്തരത്തിൽ ആയിരക്കണക്കിന് ഏറുമാടങ്ങളാണ് വയനാട്ടിലുള്ളത്. പുറമെ നിന്നെത്തുന്ന യാത്രക്കാർക്കും മറ്റും കൗതുക കാഴ്ചയാണ് ജില്ലയിലെ മിക്കയിടങ്ങളിലും കാണുന്ന ഏറുമാടങ്ങൾ. ഇവ കാഴ്ചക്കാർക്ക് കൗതുകമാണെങ്കിലും ജില്ലയിലെ കർഷകർക്ക് ഇത് തങ്ങളുടെ ജീവന്റെ കാവൽപ്പുറകളാണ്. വലിയ മരത്തിന്റെ ശിഖരത്തിലും വയലേലകൾക്ക് നടുവിലും വനാതിർത്തികളിലും കാണുന്ന ഈ ഏറുമാടങ്ങൾ വലിയൊരു പ്രതിരോധത്തിന്റെ കഥപേറുന്നവയാണ്. വയനാടൻ കർഷകരുടെ അതിജീവനത്തിന്റെ നേർചിത്രമാണ് ഈ ഏറുമാടങ്ങൾ. പകലന്തിയോളം പണിയെടുത്ത് അന്തിയുറങ്ങാൻ പോലും നിൽക്കാതെ ഉറക്കമൊഴിച്ച് താനിറക്കിയ വിളകൾ വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ഈ ഏറുമാടങ്ങളെയാണ് കർഷകർ ഉപയോഗിക്കുന്നത്. പകൽ കൃഷിയിടങ്ങളിലും രാത്രി ഏറുമാടങ്ങളിലുമായാണ് വയനാട്ടിലെ വനാതിർത്തിയിലെ കർഷകർ തങ്ങളുടെ ജീവിതം തള്ളി നീക്കുന്നത്. ഇവിടെ മൊത്തം ഏറുമാടങ്ങളുണ്ട്. ഈ വനാതിർത്തി അവിടെ ഫുള്ളായിട്ട് പിന്നെ രാത്രി അയക്കുന്ന ഫുൾ കാവലാണ് കൃഷി അയക്കുന്ന. ആ കൃഷി കഴിയുന്നോടെ വരെ 6 ഫുള്ള് കാവലാണ്. ഉറക്കമല്ല, അതാണ് തീരെ ഉറക്കം കുറവായിരിക്കും. സ്വന്തം വീട്ടിൽ കുടുംബത്തോടൊപ്പം അന്തിയുറങ്ങാതെ അതിജീവനത്തിനായി വയനാട്ടിലെ കർഷകർ നടത്തുന്ന പോരാട്ടത്തിന്റെ അടയാളമാണ് ഈ ഏറുമാടങ്ങൾ. വയനാട് വിഷൻ, ബത്തേരി. ബത്തേരി നഗരസഭ കൃഷിഭവൻ മുഖേന കർഷകർക്ക് നൽകുന്ന പച്ചക്കറി തൈ വിതരണവും കർഷക വാർഡ് സഭയും നടത്തി. കട്ടയാട് അംഗൻവാടിയിൽ പരിപാടി നഗരസഭാ ചെയർമാൻ TL സാബു ഉദ്ഘാടനം ചെയ്തു. വിജയൻ പൊന്നാനയ്ക്കൽ അധ്യക്ഷനായിരുന്നു. കൃഷി ഓഫീസർ TS സുമിന, ബാബു കട്ടയാട് തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും BA ഇക്കണോമിക്സിൽ 1 റാങ്ക് നേടിയ അലീന ജോസിനെയും SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ അഭിന ജോസിനെയും മൊമെന്റോ നൽകി അനുമോദിച്ചു.
പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ബേഗൂർ റേഞ്ചിന് കീഴിലെ മാനന്തവാടി എരുമത്തെരുവ് വനംവകുപ്പിന്റെ ഔഷധ തോട്ടത്തിൽ വൃക്ഷത്തൈകൾ നട്ടു. നോർത്ത് വയനാട് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ ആർ കീർത്തി തൈനടൽ ഉദ്ഘാടനം ചെയ്തു. ബേഗൂർ റേഞ്ച് ഓഫീസർ കെ പി അബ്ദുൾ സമദ്, ഡിവിഷൻ കൌൺസിലർ സീമന്തിനി സുരേഷ്, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. വനവും വനസംരക്ഷണത്തിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടതും വനം മരങ്ങളൊന്നുമില്ലെങ്കിൽ നാളെ നമ്മുടെ ഭാവി തലമുറകൾക്ക് ഒരു നല്ലൊരു ഭൂമി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇത്രയും നല്ലൊരു കാര്യം ചെയ്തതിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ച വനം വകുപ്പിനോടൊപ്പം സഹകരിച്ച കുടുംബശ്രീക്കും മുനിസിപ്പൽ കൗൺസിലറിനും എല്ലാം. കൃഷിനാശമുണ്ടായ കർഷകർക്ക് ശ്രേയസിന്റെയും സി ആർ എസിന്റെയും സഹകരണത്തോടെ മരക്കടവിൽ കുരുമുളക് കാപ്പി കൂടത്തൈകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശിവരാമൻ പാറക്കുഴി ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ ഫാദർ മാത്യു മുണ്ടോക്കുടിയിൽ അധ്യക്ഷനായിരുന്നു. ഷാജി ജോൺ, ബിന്ദു ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ജില്ലാ പഞ്ചായത്ത് അനുമോദിച്ചു. കൽപ്പറ്റ എസ് കെ എം ജെ ജൂബിലി ഹാളിലെ പരിപാടിയിൽ ജില്ലാ കളക്ടർ എ ആർ അജയകുമാർ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി നസീമ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ദേവകി അധ്യക്ഷയായിരുന്നു. ഏറ്റവും മികച്ച നിലയിൽ വിജയം നേടിയ ചുണക്കുട്ടന്മാരായ കുട്ടി മിടുക്കന്മാരെ മിടുക്കന്മാരായ ഈ കുഞ്ഞുങ്ങളെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. അതിലും കൂടുതൽ തിളക്കമാർന്ന വിജയം കൈവരിച്ചിരിക്കുന്ന ഹയർ സെക്കൻഡറി മേഖലയാണ്. കാരണം വയനാട് ജില്ല സംസ്ഥാന തലത്തിൽ രണ്ടാം സ്ഥാനത്ത് എത്തി എന്നത് ചില്ലറ നേട്ടമല്ല. കാരണം എല്ലാ ഭൗതിക സാഹചര്യങ്ങളും അനുസരിച്ചാണ് വയനാട് സംസ്ഥാന തലത്തിൽ രണ്ടാം സ്ഥാനം ഹയർ സെക്കൻഡറി മേഖലയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം അഭിമാനത്തോടെ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് മെമ്പർമാരുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജെ പോൾ ഉദ്ഘാടനം ചെയ്തു. പി കെ വിജയൻ അധ്യക്ഷനായിരുന്നു. പി റഹീം, മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് എം പി ആയി രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു. വളാടിൽ തൊഴിലുറപ്പ് തൊഴിലാളി വെട്ടേറ്റ് മരിച്ചു. മരിച്ചത് പ്രശാന്തഗിരി ബൈജുവിന്റെ ഭാര്യ സുനി. അതിർത്തി തർക്കമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് സൂചന. ഒരാൾ പോലീസ് കസ്റ്റഡിയിലെന്നും സൂചന. ബാവലിയിൽ വനംവകുപ്പ് വാച്ചറെ കാട്ടാന ചവിട്ടിക്കൊന്നു. ഭാര്യയും സഹപ്രവർത്തകനും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പുൽപ്പള്ളി വേലിയമ്പത്ത് കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. പുൽപ്പള്ളിയിൽ പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമം. മധ്യവയസ്കൻ അറസ്റ്റിൽ. പ്രളയം, പുനർനിർമ്മാണത്തിലെ അനാസ്ഥ. തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് നേതാക്കൾ രംഗത്ത്. 19 ഏകദിന ഉപവാസം. ബത്തേരി ബീനാച്ചിയിൽ ജീവന് ഭീഷണിയായി പാതയോരത്തെ വൻ മരം. മരം മുറിച്ചു മാറ്റണമെന്ന നാട്ടുകാരുടെ ആവശ്യം അധികൃതർ അവഗണിക്കുന്നതായി ആക്ഷേപം. വയനാട് വിഷൻ ചാനൽ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് എവിടെ നിന്നും തത്സമയം കാണാം. പ്ലേ സ്റ്റോറിൽ നിന്ന് വയനാട് വിഷൻ പുതിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.